ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു കക്ക റോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കടച്ചക്ക മെഴുക്ക് വരട്ടിൻ്റെയും റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ ഒക്കെ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. മക്കൾക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റായത്. ആദ്യം തന്നെ നമുക്ക് കടച്ചക്ക മെഴുക്ക് വരട്ടി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് കടച്ചക്ക ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കടച്ചക്ക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ലാത്തൊരു വെജിറ്റബിളാണിത്. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസലിനെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കക്ക റോസ്റ്റും കൂടെ റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ചെറിയ സൈസിലുള്ള കക്കയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ സൈസിലുള്ള കക്ക റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മക്കളുടെ കൈയും കാലും ഒക്കെ കാണും കേട്ടോ. അവരെൻ്റെ കൂടെ തന്നെ ഉണ്ട്. മക്കൾക്ക് സുഖമില്ലെങ്കിൽ പിന്നെ അവരങ്ങനെയാണല്ലോ, നമ്മളെ കൂടെ തന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എങ്ങനെ നിൽക്കും. ഇപ്പം ഇതാ നമ്മൾ കടച്ചക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കക്കനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാണ് കേട്ടോ. കക്ക ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടച്ചക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വറ്റൽമുളകും ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഇടികള്ളിയിലേക്ക് കുറച്ചധികം ചെറിയുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ശേഷം ഞാനിതാ ഇതുപോലൊരു ചീരൻ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലാണ് ഈ കടച്ചക്ക മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അതേസമയം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ സൈഡായിട്ട് ഈ ഒരു മെഴുക്ക് വരട്ടി മാത്രം മതി. പേഴ്സണലി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു വെജിറ്റബിളാണ് ഈ ഒരു കടച്ചക്ക. കടച്ചക്ക വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൈറ്റാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് വരട്ടി. അപ്പോൾ ഇനി കടച്ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴത്തേക്ക് ഇതാ അപ്പുറത്തെ അടുപ്പിലിരുന്നിട്ട് നമ്മളെ കക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചുടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇലയും ജീരകം എന്നിവ മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച കുത്ത് പോകുന്നേരം വരെ ഒന്ന് രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം.
ശേഷം ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയി വരുന്നിടം വരെ വേവിച്ചെടുക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ അത് നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള കക്ക ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ചെറിയ സൈസിലുള്ള കക്കയാണ് കേട്ടോ. ഇത്രയും ചെറിയ സൈസിലുള്ള കക്ക ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഒരല്പം കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മസാലയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കക്കയിലൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയത്തിന് ശേഷം ലിഡ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുക. ഇന്നത്തെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതുതായി കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.